കോവിഡിന്റെ വരവും തുടർന്നുള്ള ലോക്ഡൌൺ നിയന്ത്രണങ്ങളും കാരണം വരുമാനമില്ലാതെ ജീവിതത്തിന്റെ താളം തെറ്റി ക്ഷേത്രം ജീവനക്കാർ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലെയും സി ഡി ഗ്രേഡ് ജീവനക്കാർക്കാണ് കോവിഡ് കാരണം വരുമാനം പൂർണ്ണമായും ഇല്ലാതായത്. പല ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് നൽകേണ്ട ശമ്പളം 2020 മുതൽ കുടിശ്ശികയാണ്. പ്രധാന ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് തന്നെ ശമ്പളം നൽകാനാകും. എന്നാൽ ഇത്തരത്തിൽ വിരലിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റു ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി മാത്രമാണ് ജീവനക്കാർക്ക് ശമ്പളത്തിനായി ഉപയോഗിക്കാൻ കഴിയുക. ബാക്കി സംഖ്യ ദേവസ്വം ബോർഡിൽ നിന്നാണ് നൽകുന്നത്. ഇതാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി കുടിശ്ശികയായി കിടക്കുന്നത്. ക്ഷേത്രങ്ങൾ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുമ്പോൾ വിഹിതവും ദക്ഷിണയുമൊക്കെയായി ജീവനക്കാർക്ക് വരുമാനം ലഭിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുടിശ്ശിക വന്നാലും ജീവനക്കാർക്ക് മുന്നോട്ട് പോകാനാകും. എന്നാൽ കോവിഡ് വന്നതോടെ ക്ഷേത്ര വരുമാനം കുറയുകയും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെയുമായി. ഇപ്പോൾ ചടങ്ങുകൾ മാത്രം നടക്കുന്നതിനാൽ ക്ഷേത്ര ജീവനക്കാരിൽ ഭൂരിഭാഗവും പട്ടിണിയിലാണ്. തക്കതായ ഒരു പരിഹാരം ശമ്പളം കൃത്യമായി തരുന്നതിലും മറ്റും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു സമീപനം ഉണ്ടാവണം. ഇപ്പോൾ ഉണ്ടായ പുതിയൊരു ശമ്പളത്തിന് വേണ്ടി 5 കോടി മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് എപ്പോഴാണ് കിട്ടുമെന്നൊന്നും അറിയില്ല. ഇപ്പം നമ്മൾ തന്നെ 3-4 മാസമായിട്ട് ശമ്പളം മുടങ്ങിയ അവസ്ഥയുള്ളത് ജനുവരി മുതൽ ഇങ്ങോട്ട്. മറ്റ് താഴേക്കടയിൽ ഇതെല്ലാം ഈ ക്ഷേത്രമെല്ലാം എ ഗ്രേഡിലുള്ള ക്ഷേത്രമായതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ശമ്പളം സാധാരണ കൃത്യമായിട്ട് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളായതിനു ശേഷം ഇപ്പം നമ്മളെ കാര്യം വളരെ അപകടമാണ്. 2019-20 വർഷത്തെ ജീവനക്കാരുടെ കുടിശ്ശിക നൽകാൻ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ചെയർമാൻ നടത്തിയ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 5 ഡിവിഷനുകൾക്ക് 90 ലക്ഷം രൂപ വീതം അനുവദിച്ചു. ഇത് അടുത്ത ദിവസം വിതരണം ചെയ്തേക്കും. എന്നാൽ 2021 വർഷം ജീവനക്കാർക്ക് ലഭിക്കാനുള്ള വേതനം പൂർണ്ണമായും കുടിശ്ശികയായി തന്നെ കിടക്കും. എങ്കിലും പുതിയ തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ ക്ഷേത്രം ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുക. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.